തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗലാത്തി ലേഖനം 3:9 അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിന് അനുഗ്രഹം കിട്ടി. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞ വാക്ക് ദൈവം അംഗീകരിച്ചു. അബ്രഹാമിനെ പോലെ
ദൈവസന്നിധിയിൽ പറഞ്ഞതായ വാക്കുകൾ നാം പാലിക്കുമെങ്കിൽ, ദൈവത്തോട് പറഞ്ഞ വാക്കുകളിൽ നാം വിശ്വസ്തരായി നിൽക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ ചെയ്തതായ ഉടമ്പടികൾ നാം പാലിക്കുമെങ്കിൽ, സ്വർഗത്തിലെ നിത്യനായ ദൈവം നമ്മോട് പറഞ്ഞ വാക്ക് ദൈവം പാലിക്കും. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവം അതിശയങ്ങൾ പ്രവർത്തിച്ച് നമ്മെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. 13 വാക്യം: അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ, തലപൊക്കി നോക്കുക എന്ന ഒരു വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം അബ്രഹാമിൻ്റെ ജീവചരിത്രത്തിലെ വിവിധ പടവുകൾ ചിന്തിച്ചു വന്നത്. അബ്രഹാം തലപൊക്കി നോക്കി. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കിയപ്പോൾ വിശാലമായ സ്ഥലങ്ങൾ അവകാശമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ മുഖം മ്ലാനമായി. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്തം കിട്ടി. അത് ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ നാം കണ്ടു. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ മൂന്ന് പുരുഷന്മാർ വന്നിൽക്കുന്ന അബ്രഹാം കണ്ടു. തലപൊക്കി നോക്കി അബ്രഹാം ദൈവത്തിനായി സമർപ്പിച്ചു. ഒന്ന്, തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടി. രണ്ട്, തലപൊക്കി നോക്കിയപ്പോൾ സമർപ്പിക്കാൻ കഴിഞ്ഞു. മൂന്ന്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ ലഭിച്ചു. ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തനിക്ക് വേണ്ടി യാഗത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതി വച്ചിരിക്കുന്നത് അബ്രഹാം കണ്ടു. നാം വായിക്കുന്ന അങ്ങനെയാണ്: അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ദൈവത്തിൻ്റെ പ്രൊവിഷൻ. ഒന്നാമത്തേത്, ദൈവത്തിൻ്റെ പ്രോമിസ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. രണ്ടാമത്തേത്, ദൈവസന്നിധിയിൽ അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ, അബ്രഹാമിൻ്റെ സമർപ്പണം. മൂന്നാമത്തേത്, തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ പ്രൊവിഷൻ ലഭിച്ചു, ദൈവത്തിൻ്റെ കരുതൽ ലഭിച്ചു. ദൈവം അബ്രഹാമിന് വേണ്ടി കരുതുന്നത് അബ്രഹാമിന് അനുഭവമായി തീർന്നു. അബ്രഹാം മനസ്സിലാക്കി ദൈവം അബ്രഹാമിന് വേണ്ടി ഒരാട്ടുകൊറ്റനെ കരുതിയിരിക്കുന്നു എന്ന്. ആ സ്ഥലത്തിന് അബ്രഹാം യഹോവയിരേ എന്ന് പേരിട്ടു. ദൈവം കരുതുന്നു, ദൈവം കാണുന്നു, ദൈവം കരുതുന്നു. ഗോഡ് സീസ്, ഗോഡ് കെയേഴ്സ്. ദൈവം കരുതുന്നു, ദൈവം കാണുന്നു. സഹോദരങ്ങളെ, വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് അറിയിക്കട്ടെ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവതിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടിയെല്ലാം കരുതുകയാണ്. നാം ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കരുതുന്നു നാം കാണുകയാണ്. സങ്കീർത്തനക്കാരൻ പാടി: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുതൽ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൻ്റെ തേങ്ങലുകൾ ദൈവം മാറ്റി തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ദൈവം മാറ്റി തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആകുലങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ആവലാതികൾ ദൈവം മാറ്റി തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അനേകം ഉരുകി വലയുന്നതായ പ്രശ്നങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ? കർത്താവ് ഒടുവിലായി പറഞ്ഞിട്ട് പോയി: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്നേഹിതരെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം, രോഗസൗഖ്യം ലോകം തരുന്ന സമാധാനമാണ്. രോഗത്തിന് ചികിത്സിച്ചു, ചികിത്സ കൊണ്ട് സൗഖ്യമായി, അതൊരു സമാധാനമാണ്. കടം മാറി, അതൊരു സമാധാനമാണ്. മക്കളുണ്ടായി, അതൊരു സമാധാനമാണ്. മക്കൾ നല്ലതുപോലെ പഠിച്ചു, നല്ല ഭാവി നേടുന്നു, അതൊരു സമാധാനമാണ്. നല്ല വീടുണ്ടായി, അതൊരു സമാധാനമാണ്. നമുക്ക് നല്ല ആരോഗ്യം ലഭിച്ചു, അതൊരു സമാധാനമാണ്. നമുക്കൊരു ജോലി കിട്ടി, അതൊരു സമാധാനമാണ്.
നമുക്ക് പഠിത്തത്തിൽ വളരാനും ഉയരാനും സാധിച്ചു, അതും സമാധാനമാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് സുവിശേഷ ലോകം വാസ്തവത്തിൽ തെറ്റായൊരു ദിശയിലൂടെ നീങ്ങുന്നു എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ. സുവിശേഷകന്മാർ, സുവിശേഷ വേലക്കാർ, സുവിശേഷ വേലയുടെ പ്രസംഗ സംവിധാനങ്ങൾ തെറ്റായ വഴിയിലൂടെ നീങ്ങുന്നുവെന്ന് ചിലപ്പോഴെല്ലാം എനിക്ക് തോന്നിപ്പോകാറുണ്ട്. എല്ലാം സുഖമായിരിക്കും, രോഗം മാറിക്കൊള്ളും, കഷ്ടത മാറിക്കൊള്ളും, ദുരിതം മാറിക്കൊള്ളും, ദൈവമെല്ലാം കരുതിക്കൊള്ളും, എല്ലാം ശുഭമായും സമാധാനമായും തീർന്നുകൊള്ളും, ഒന്നും പേടിക്കാനില്ല. ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചാൽ പിന്നെ ദുരിതമില്ല, പിന്നെ ആകുലമില്ല, പിന്നെ സങ്കടമില്ല, പിന്നെ കഷ്ടപ്പാടില്ല, പിന്നെ കടമില്ല, കടമെല്ലാം മാറിക്കൊള്ളും എന്നെല്ലാം പറയുന്നതായ സുവിശേഷ പ്രസംഗങ്ങൾ, അതിനെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് സത്യസുവിശേഷമല്ല, അത് സത്യസുവിശേഷമല്ല. നിർമ്മല സുവിശേഷം എന്താണ്? എന്താണ് നിർമ്മല സുവിശേഷം? നിർമ്മല സുവിശേഷം ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. മനുഷ്യന് നരകാവകാശിയായി, മനുഷ്യന് സ്വർഗം തരാൻ വേണ്ടി നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപം ചുമന്ന് ക്രൂശിൽ മരിച്ചു. അതാണ് നിർമ്മല സുവിശേഷം. അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഭൗതികമായ നന്മകളിലാക്കിക്കൊണ്ട് ക്രൈസ്തവ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുന്ന ആളുകളുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ക്രിസ്തീയ വേലയിൽ മുഴുകുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതുന്നു എന്ന് പറയുന്നത് എന്താണ്? ദൈവം കരുതുന്നത്, ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടിയെ കരുതി. ദൈവം നമുക്ക് വേണ്ടി കർത്താവായ യേശുവിനെ കരുതിയിരിക്കുന്നു. യേശുവിനെ നമുക്ക് വേണ്ടി കരുതി. എന്താണ് മാലാഖ പറഞ്ഞത്? സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് ജനിച്ചു, അതാണ് സുവിശേഷം. രക്ഷിതാവ്, ആ രക്ഷിതാവിനെ ലഭിക്കുന്നതാണ് നിർമ്മല സുവിശേഷം. ആ രക്ഷിതാവിനെ പ്രാപിക്കുന്നതാണ് നിർമ്മല സുവിശേഷം. ആ രക്ഷിതാവിനെ പ്രാപിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് നിർമ്മല സുവിശേഷം. രക്ഷിതാവ് ജീവിതത്തിലേക്ക് വരുന്നതാണ് നിർമ്മല സുവിശേഷത്തിൻ്റെ കാതൽ. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും മതിയാവുകയില്ല, അത് മരണത്തോളം എനിക്ക് പ്രയോജനമായിരിക്കും. എനിക്ക് കടം മാറിയാലും മതിയാവുകയില്ല, അത് മരണം വരെയും എനിക്ക് സഹായമായിരിക്കും. എനിക്ക് മക്കളുണ്ടായാലും, എനിക്ക് വിവാഹം കഴിഞ്ഞാലും, നല്ല ഭവനം പണിതാലും, നല്ല ജോലിയുണ്ടെങ്കിലും, നല്ല വരുമാന മാർഗമുണ്ടെങ്കിലും, എല്ലാം ഒരു പരിധിവരെ മാത്രമേ, മരണം വരെ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യത സ്വർഗരാജ്യത്തിൽ കഴിയുവാൻ സാധിക്കുന്നതാണ് മഹാസന്തോഷം എന്ന് പറയുന്നത്. മഹാസന്തോഷം. എൻ്റെ സ്നേഹിതരെ, ഈ സുവിശേഷത്തിൻ്റെ കാതൽ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ സുവിശേഷത്തിൻ്റെ കാതൽ എന്താണത്? ആ മഹാസന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തു ക്രൂശ് വഹിച്ചതുപോലെ ക്രൂശും ചുമന്ന് മുന്നോട്ട് പോകണം. അത് ക്രിസ്തുവിൻ്റെ കുരിശല്ല നാം ചുമക്കേണ്ടത്, അവനവൻ്റെ കുരിശ് നാം ചുമക്കണം. അവനവൻ്റെ ജീവിതത്തിലെ കുരിശ് ചുമക്കുക, അത് കേൾക്കാൻ ഇമ്പമുള്ള വാക്കല്ല, അത് രസകരമായ വാക്കല്ല, അത് ഹൃദയത്തിന് ഇമ്പം തരുന്ന വാക്കുകളല്ല. അവനവൻ്റെ കുരിശ് ചുമക്കാൻ തയ്യാറാകണം, നിന്ന് ഏൽക്കാൻ തയ്യാറാകണം. കുരിശിൻ്റെ വഴിയാണ് ക്രിസ്തീയ വഴി. ക്രൂശിൻ്റെ വഴിയിലൂടെ പോകാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയായി തീരുന്നുള്ളൂ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരുന്നുള്ളൂ. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണം, നെറ്റി ചുളിക്കരുത്, നിങ്ങൾക്ക് മനസ്സിൽ ഭാരം തോന്നരുത്. എളിമയോടെ ഞാൻ അറിയിക്കട്ടെ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്, പല സഭകളുണ്ട്, പല സമുദായങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ അനേകം ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ല എന്ന് വളരെ എളിമയോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. കാരണം ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവില്ല, ക്രിസ്തു ജീവിതത്തിലില്ല, ക്രിസ്തു ഹൃദയത്തിലില്ല, ക്രിസ്തു ജീവിതത്തിൻ്റെ ഭിന്ന ഭിന്ന വശങ്ങളില്ല. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവില്ലാത്ത കൺവെൻഷനുകൾ, ക്രിസ്തുവില്ലാത്ത ആരാധനകൾ, ക്രിസ്തുവില്ലാത്ത പ്രസംഗവേദികൾ, ക്രിസ്തുവില്ലാത്ത സുവിശേഷ പ്രസംഗങ്ങൾ, ക്രിസ്തുവില്ലാത്ത ധ്യാനയോഗങ്ങൾ. ക്ഷമിക്കണമേ ദൈവമക്കളെ, നിങ്ങൾ പറയട്ടെ, ക്രിസ്തു ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂശ് നാം സ്വീകരിക്കുക എന്നാണ്. കുരിശിൻ്റെ വഴിയാണത്, അത് നിന്ദയുടെ വഴിയാണ്, അത് ആക്ഷേപത്തിൻ്റെ വഴിയാണ്, അത് പരിഹാസത്തിൻ്റെ വഴിയാണ്, സകലരും വെറുക്കുന്ന വഴിയാണ്, ലോകത്തിന് ഹിതകരമല്ലാത്ത വഴിയാണ്, ലോകത്തിന് ഇമ്പമല്ലാത്ത വഴിയാണ്. ആ വഴിയെ പോകാൻ സാധിക്കും
സാധിക്കുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, തന്നെ തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്നെ തന്നെ ത്യജിക്കണം. ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ അതിങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഏറിയ പുരുഷാരത്തിൻ്റെ പിന്നാലെ വരുന്നു, ഏറിയ പുരുഷാരം തൻ്റെ പിന്നാലെ വരുന്നത് യേശു കണ്ടു. യേശു അവിടെ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നിട്ട് യേശു അവരോട് പറഞ്ഞു, ഏറിയ പുരുഷാരം പിന്നാലെ വരുന്നുണ്ട്. കർത്താവിൻ്റെ പിറകെ അനേകർ ആഗ്രഹത്തോടെ ആവേശത്തോടെ വരികയാണ്. അത്ഭുതങ്ങൾ നടക്കുന്നു. കണ്ണുകൂടിനെ കാഴ്ച കിട്ടുന്നു. ദരിദ്രർക്ക് അവർക്ക് ആഹാരം ലഭിക്കുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിരിക്കുന്നു. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു. മുടം തരഴുന്നേര് നടക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷവാത രോഗി എഴുന്നേര് നടക്കുന്നു. 12 കൊല്ലമായി രക്തവാർച്ചയുള്ള സ്ത്രീ അവിടെ രക്തവാർച്ച പെട്ടെന്ന് മാറുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു. ആളുകളിതാ തിങ്ങിക്കൂടി വരികയാണ്. അനേകരിങ്ങനെ വരുന്നു. ഏറിയ പുരുഷാരം പിൻചെല്ലുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് നമുക്ക് വായിക്കാം. ലൂക്കോസ് 14-ാം അധ്യായത്തിന്റെ അവസാന ഖണ്ഡിക. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും, നിങ്ങളെല്ലാവരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് തന്നാൽ മതി, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. പ്രിയപ്പെട്ടവരെ, പകയ്ക്കുക. അപ്പനെ പകയ്ക്കണമെന്നാണോ പറഞ്ഞത്? അമ്മയെ വെറുക്കണമെന്നാണോ പറഞ്ഞത്? ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ വെറുക്കണമെന്നാണോ പറഞ്ഞത്? മക്കളെ പകയ്ക്കണമെന്നാണോ പറഞ്ഞത്? സ്വന്തം ജീവനെയും പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്നാം സ്ഥാനം, സുപ്രീം പ്രയോറിറ്റി ക്രിസ്തുവിന് കൊടുക്കുക എന്നാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നാം സ്ഥാനം, ഒന്നാമത്തെ പരിഗണന ക്രിസ്തുവിന് കൊടുക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിപ്പം കഴിയുകയില്ല. ഒന്നാം സ്ഥാനം എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ സ്വത്തിനേക്കാൾ, എൻ്റെ ജോലിയേക്കാൾ, എൻ്റെ വരുമാനത്തേക്കാൾ, എൻ്റെ ഭവനത്തേക്കാൾ, എൻ്റെ ഭാവിയേക്കാൾ, എല്ലാം ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് യേശുവിന് ശിഷ്യനായിപ്പം കഴിയുകയില്ല. അടുത്ത വാക്യം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, അവനവൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. 33-ാം വാക്യം, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുക. ഒന്നാം സ്ഥാനം ക്രിസ്തുവിന്, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന്, ക്രിസ്തുവിൻ്റെ അഭിമതത്തിന്, ക്രിസ്തുവിൻ്റെ ആശയത്തിന്, ക്രിസ്തുവിൻ്റെ ഹിതത്തിന്, ക്രിസ്തുവിൻ്റെ ആലോചനയ്ക്ക്, ക്രിസ്തുവിൻ്റെ വഴികൾക്ക് ഒന്നാം സ്ഥാനം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടവനാണ്. 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. ഞാൻ ദൈവവേല ചെയ്തു, ഓടി നടന്ന് പ്രസംഗിച്ചു. ശരിയാണ്, പക്ഷേ ഈ പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഈ പറയുന്നതിൻ്റെ ആശയം ഞാൻ അനുഭവിച്ചില്ല. ഞാൻ സുവിശേഷ വേല ചെയ്തു, ഞാൻ പ്രസംഗങ്ങൾ നടത്തി, ഞാൻ ബൈബിൾ ക്ലാസ്സുകൾ എടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും ഇളവില്ലാതെ ഞാൻ പ്രസംഗിച്ചതായ കാലങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പക്ഷേ ഈ പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതെൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ, ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് കരുണയുള്ള കർത്താവ് എന്നെ നടത്താനിടയായി. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. പലതും എൻ്റെ ജീവിതത്തിൽ കർത്താവ് വേദനിക്കുന്നതുണ്ട് എന്ന് മനസ്സിലായി. പാപങ്ങളല്ല പ്രിയരെ, പാപങ്ങളല്ല, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചില്ല, മുഴുവനായിട്ട് വിട്ടുകൊടുത്തില്ല, ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുത്തില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റ് പലതിനും ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു, മറ്റ് പലതിനും, ലൗകികമായ പലതിനും. അതിൻ്റെ കൂടെ ഒരു യേശുവും, അത്രയേ എൻ്റെ ഭക്തി ജീവിതം ഉണ്ടായിരുന്നുള്ളൂ, അത്രയേ എൻ്റെ സമർപ്പണ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലേക്ക് പയ്യെ പയ്യെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തി. പിറകെ ഒരു ബദ്ധപ്പാടും കൂടാതെ കർത്താവ് നിന്നു. പരിശുദ്ധാത്മാവ് ഒരു ഹൃദഗതിയും കൂടാതെ, ഒരു ബദ്ധപ്പാടും കൂടാതെ പിന്നാലെ ഇങ്ങനെ നിന്നു. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. ഒട്ടും കർത്താവ് ധൃതി കാണിച്ചില്ല, ഒട്ടും കർത്താവ് ബദ്ധപ്പാട് കാണിച്ചില്ല, ഒട്ടും വേഗത കാണിച്ചില്ല. വളരെ ശാന്തമായി കർത്താവ് പിന്നാലെ നിന്നു.
ഇന്നി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്തൊരു അതിശയമാണ് ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ. എനിക്ക് അടിക്കടി പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ വരാൻ തുടങ്ങി. പലരും വെറുക്കാൻ തുടങ്ങി, പലരും ചെറുക്കാൻ തുടങ്ങി, പലരും പകയ്ക്കാൻ തുടങ്ങി. പല വിധത്തിൽ എതിർപ്പുകൾ വന്നു എന്ന് മാത്രമല്ല, ആക്ഷേപങ്ങൾ വന്നു, പരിഹാസങ്ങൾ വന്നു. ഞാൻ ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ മേൽ ആരോപണം വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പടിപടിയായി ഞാൻ ഒന്നൊന്നായി ഞാൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവെ, ഇതെല്ലാം വരുമ്പോൾ എനിക്ക് വാട്ടം വരുന്നു. പലരും ആക്ഷേപിക്കുമ്പോൾ എൻ്റെ മുഖം വാടുന്നു, എൻ്റെ ഹൃദയം മ്ലാനമാകുന്നു. പലരും ഇല്ലാത്തത് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ സങ്കടം വരുന്നു. എൻ്റെ കർത്താവെ, അത് ഒരു ദൈവവൈദലിന് ചേർന്നതല്ലോ. എനിക്ക് മനസ്സിലാക്കാനിടയായി. മനസ്സിലായി മനസ്സിലായി വരും തോറും പിന്നെ പിന്നെ ഓരോന്നോരോന്നായി സമർപ്പിക്കാനിടയായി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നും ഞാൻ എളിമയോടെ പറയട്ടെ, ഞാൻ തികഞ്ഞവനായില്ല. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു പരമവിളി എൻ്റെ മേൽ വന്നിരിക്കുന്നു. മോനെ, നിന്റെ സമർപ്പണം പൂർണ്ണമായില്ല. ആഴത്തിൽ നീ സമർപ്പിക്കൂ. ഈ ലോകമെല്ലാം മാറിപ്പോകും, ഇവിടെയുള്ളതെല്ലാം തീർന്നു പോകും, ആരോഗ്യം വറ്റിപ്പോകും, പണം തീർന്നു പോകും, സ്നേഹിതർ മാറിപ്പോകും, കൂട്ടാളികൾ വിട്ടുപോകും. എന്നാൽ മകനെ, വിട്ടുപോകാത്ത ഒന്നുണ്ട്, അത് ഞാൻ മാത്രമാണ്. മകനെ, നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. എനിക്ക് നിന്നെ ആവശ്യമാണ്. നിനക്ക് എന്നെ ആവശ്യമായി വരട്ടെ. നീ എൻ്റെ പിന്നാലെ വരുവീൻ. എല്ലാം മറന്നും എല്ലാം വിട്ടും ആക്ഷേപം സഹിച്ചും പ്രതിസന്ധികൾ നേരിട്ടും എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഏറ്റും നീ മകനെ, നീ എൻ്റെ പിന്നാലെ വരൂ. ഞാൻ പോയ പാത കുരിശിൻ്റെ പാതയാണ്. ഞാൻ കുരിശും കയറിപ്പോയ പാതയിലൂടെ എൻ്റെ പിന്നാലെ നീ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു എന്നെ വിളിച്ച് വിളിച്ച് അവൻ്റെ കൂടെ നിർബന്ധിച്ച് നടത്തിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് അതിശയിക്കുന്നു. സ്വർഗത്തിലെ ദൈവമെന്നിൽ അത്ഭുതം പ്രവർത്തിച്ചു. അവനെനിക്ക് ആശ്വാസം തന്നു, അവനെനിക്ക് ധൈര്യം തന്നു, അവനെനിക്ക് പ്രത്യാശ തന്നു, അവനെനിക്ക് പ്രാഗൽഭ്യം തന്നു. ഞാൻ തികഞ്ഞവനായി അല്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കരുണയുള്ള കർത്താവ് ആശയോടെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളിൽ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആശയോടെ നോക്കി നിൽക്കുകയാണ്. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങൾ, ഒരിക്കൽ സമർപ്പിച്ചു എന്ന് പറയുന്ന നിങ്ങൾ, ഒരിക്കൽ ജീവിതം കർത്താവിന് കൊടുത്തു എന്ന് പറയുന്ന നിങ്ങൾ, ചില പ്രകടമായ പാവങ്ങളോട് യാത്ര പറഞ്ഞ നിങ്ങൾ, നിങ്ങൾ സംതൃപ്തരായി കഴിയരുത്. നിങ്ങളുടെ സമർപ്പണം ഇനിയും ശരിയാകാനുണ്ട്. സമർപ്പണം ഇനിയും പൂർണ്ണമായും ആഴത്തിലേക്ക് ആഴത്തിലേക്ക് നീയെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നിന്റെ കയറുകളെ നീട്ടുക. യെശയ്യാ പ്രവാചകൻ അങ്ങനെ പറയും, നിന്റെ കുറ്റികളെ നീ ഉറപ്പിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിൻ്റെ കുറ്റി ഉറപ്പിക്കണം മകനെ. ഇനിയും താഴ്ത്തണം കുറ്റി, ഇനിയും താഴ്ത്തണം. സമർപ്പണം ഇനിയും ആഴത്തിലാകണം. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 54 ആ ഭാഗം നമുക്ക് വായിക്കാം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നീ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, നിന്റെ നിവാസങ്ങളുടെ തെരശീലകളെ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ലെങ്തൻ ദൈ കോർഡ്സ് ആൻഡ് സ്ട്രെങ്തൻ ദൈ സ്റ്റേക്സ്. Lengthen thy cords, നിന്റെ കയറുകളെ നീട്ടുക. ആൻഡ് സ്ട്രെങ്തൻ ദൈ സ്റ്റേക്സ്, നിന്റെ കുറ്റികളെ നീ സ്ട്രെങ്തൻ ചെയ്യുക, ഉറപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ആഴത്തിൽ ഉറപ്പിക്കാൻ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത് ആഴത്തിലുള്ളതായ ഒരു സമർപ്പണത്തിലേക്ക് എൻ്റെ കരുണയുള്ള കർത്താവ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് നിവാസങ്ങളെ വിശാലമാക്കാം, നിങ്ങളുടെ പ്രവർത്തന മേഖലകളെ വിശാലമാക്കാം, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ വിശാലമാക്കാം. ഇന്ന് ഇടുങ്ങിയ ജീവിതത്തിലാണ്, ഇന്ന് സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജീവിതത്തിലാണ്, സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പ്രാദേശികവും ചില സാമ്പ്രദായികവുമായ ചില സ്വാർത്ഥ കാര്യങ്ങളിലാണ് ഇന്ന് നിങ്ങളുടെ ജീവിതം ഒതുങ്ങി നിൽക്കുന്നത്. അവിടെ നിന്ന് വിശാലതയിലേക്ക് കയറുകളെ നീട്ടണം. തിരുനിവാസത്തിൻ്റെ ചെറുകളെ നിങ്ങൾ നിവർത്തണം. എല്ലാ കൂടാരങ്ങളെയും നിവർത്തണം. കൂടാരത്തിൻ്റെ തിരശീലകളെ നിവർക്കുക. നിങ്ങൾ കുറ്റികളെ ആഴത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിശാലതയിലേക്ക് നീങ്ങുക. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്താണ് ഈ പറയുന്നത്? അക്കരെ ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം വില അറിയാം. പ്രിയപ്പെട്ടവരെ, അക്കരെ ദേശത്ത് ഒരു ദിവസം ചെല്ലും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു നാളെന്ന് അക്കരയിലേക്ക് പറക്കും. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇവിടെ നാം നേടിയത് എന്താണെന്ന്. അന്ന് എല്ലാം വിട്ട് അങ്ങ് പോകുമ്പോൾ അപ്പോൾ അറിയാം എന്താണ് നേടിയതെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ആശ്വാസ ദേശത്തേക്ക് നാം പോകേണ്ടവരാണ്. നാം എല്ലാ അക്കരയിലേക്ക് പോകേണ്ടവരാണ്. എല്ലാം മാറും, എല്ലാം തീരും, എല്ലാം വിട്ടുപോകും. ആരും കൂടെ പോരണ്ടാവില്ല. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സങ്കടത്തോടെ
കരയാം പ്രിയപ്പെട്ട ഭർത്താവിനെ വേദനയോടെ വിതുമ്പാം പ്രിയപ്പെട്ടവരെ മക്കൾക്കെല്ലാം വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ നിന്ന് അതിദുഃഖത്തോടെ എരികത്ത് ചേർന്ന് നിൽക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഡോക്ടേഴ്സിന് മരുന്നുകൾ പ്രയോഗിക്കാം പക്ഷേ അതിനപ്പുറമൊന്നും സാധ്യമല്ല എല്ലാം ചെയ്യാം പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യനോ അക്കരയിലേക്ക് ഇതാ നീങ്ങുന്നു ദൈവത്തിന് സ്തോത്രം അക്കരയിലേക്ക് ഇതാ കടന്നു പോകുന്നു എല്ലാം മാറി മറയും ഈ ലോകം മാറി മറയുന്നു ലോകം പിന്നിലേക്ക് മാറുന്നു ഓ മനുഷ്യൻ അവനിതാ നിത്യതയിലേക്ക് അടുക്കുന്നു ഓരോ നിമിഷം തോറും നാം നിത്യതയോട് അടുത്തടുത്ത് വരികയാണ് എൻ്റെ സ്നേഹിതരോട് ഞാനൊരു വാക്ക് പറയട്ടെ ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് വേണമോ പ്രാഗൽഭ്യം നിങ്ങൾക്ക് വേണമോ അവനെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുക യേശുവിനെ നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകുക യേശുവിനെ നിങ്ങൾ വിനയപ്പെടാൻ തയ്യാറാകുക യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാകുക എല്ലാം മാറുമ്പോൾ മാറാത്തത് യേശു മാത്രം ഓ എൻ്റെ യേശു അവൻ സകലത്തിനും മതിയായവനാണ് അവൻ ഇന്നലെയും ഇന്ന് എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അവനിതാ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്തേക്ക് അവൻ മന്ദം മന്ദം വരുന്നുണ്ട് നിങ്ങളെ ആഴമേറിയ സമർപ്പണത്തിലേക്ക് കുറ്റി ആഴത്തിൽ ഉറപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് യേശു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതത്തെ അവൻ തൊട്ട് പിടിച്ച് അവൻ കുറ്റി ആഴത്തിൽ ഉറപ്പിക്കാൻ അവൻ അധ്വാനിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികത്ത് വന്ന് യത്നിക്കുന്ന ഈ സമയം നിങ്ങൾ മറക്കല്ലേ നിങ്ങൾ മാറല്ലേ നിങ്ങൾ പിന്നോക്കം തിരിയല്ലേ എനിക്ക് വയ്യ എന്ന് പറയല്ലേ കർത്താവേ ഞാനും തയ്യാറാണ് കുരിശെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കുരിശുകൾ പുഞ്ചിരിയോടെ എടുത്തുകൊണ്ട് ഞാനും ഇതാ വരുന്നു പരിഭവമില്ലാതെ കുരിശിയൻ എടുത്തുകൊള്ളാം നിരാശയില്ലാതെ കുരിശിയൻ എടുത്തുകൊള്ളാം കർത്താവേ സങ്കടമില്ലാതെ കുരിശിയൻ എടുത്തുകൊള്ളാം എൻ്റെ ദൈവമേ പരാതിയില്ലാതെ കുരിശിയൻ എടുത്തുകൊള്ളാം ഞാനും ഇതാ വരുന്നു നീ പോയ അതേ കാൽ ചുവടുകളിൽ കൂടെ ഞാനും ഇതാ വരുന്നു വിശ്വാസത്തോടെ പറയുവീൻ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പീൻ വിശ്വാസത്തോടെ തീരുമാനിപ്പീൻ വിശ്വാസത്തോടെ സമർപ്പിപ്പീൻ പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരട്ടെ ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് നിങ്ങൾ നീങ്ങട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനേ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്വർഗീയ കരുതലിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾ ക്രമ തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ വചനഘട്ട എല്ലാവരെയും ഇവിടുന്ന് വാഴ്ത്തണമേ എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ ആണിപ്പാടൽ കരം വെച്ച് എല്ലാവരെയും ആശീർവദിക്കണമേ തിരുനാമം മഹത്വപ്പെടുത്തണമേ യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ ഹല്ലേലൂയ പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30 ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ 17 കോലഞ്ചേരി 6823 11 ഫോൺ 9142 3030 3096